ഹലോ ജ്യൂത്ത്സ് ആൻഡ് ഡെറ്റ്സ്, എൻ്റെ പേര് വരുന്ന. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് SLS-നെ കുറിച്ചാണ്, സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയും. ആ ഒരു മിഷൻ ഉപയോഗിച്ചിട്ടാണ് നാസ മൂണിലോട്ട് പോകാൻ പോകുന്നത്. മൂണിലോട്ട് മാത്രമല്ല, പിന്നീട് മാർസിലോട്ടും ആ ഒരു റോക്കറ്റ് ഉപയോഗിച്ചാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മിഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. വിത്തൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് കട്ട് ടു ദി ചേസ്. SLS അല്ലെങ്കിൽ സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് നാസയുടെ ഏറ്റവും പവർഫുള്ളായ റോക്കറ്റാണ്. മനുഷ്യനെ ചന്ദ്രനിലോട്ട് അയച്ച സാറ്റൻ 5 കഴിഞ്ഞിട്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള റോക്കറ്റാണ് SLS എന്ന് പറയുന്നത്. സാറ്റൻ 5 കഴിഞ്ഞപ്പോൾ സ്പേസ് ഷട്ടിലോട്ട് മാറി നാസ, കൂടുതൽ റീയൂസബിലിറ്റിയിലോട്ട് മാറി, കൂടുതൽ ഷട്ടിലുകൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ റീയൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ എർത്ത് ഓർബിറ്റിന് അപ്പുറം പോയിട്ടില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ സാറ്റൻ 5 കാട്ടിലും പവർഫുള്ളായിട്ടുള്ള റോക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ SLS എന്ന് പറയുന്നത്. SLS എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാറ്റൻ 5 പോലെയല്ല, മറിച്ച് സ്പേസ് ഷട്ടിൽ എങ്ങനെയാണോ അതേപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്പേസ് ഷട്ടിലെ അതേ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. SLS എന്ന് പറയുന്ന അടിമുടി മിക്കവാറും അവർ ക്യാപ്സ്യൂൾ ഒഴിച്ചാൽ, ഓറിയോൺ എന്ന് പറയുന്ന ക്യാപ്സ്യൂളുണ്ട്, അതിലാണ് ആൾക്കാരൊക്കെ പോകുന്നത്, അതിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഏകദേശം 4 ഈ ഒരു SLS റോക്കറ്റിൽ മൂണിലോട്ട് പോവാം. മൂണിലോട്ട് പോകാൻ മാത്രമല്ല, അത് മാർസിലോട്ടും പോകാനുള്ളൊരു പാത്വേ ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഓറിയോൺ ക്യാപ്സ്യൂൾ മാത്രമാണ് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ബാക്കിയെല്ലാം എക്സിസ്റ്റിംഗ് ടെക്നോളജിയാണ്. ഇപ്പോൾ ഉള്ള ടെക്നോളജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. SLS കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു സ്പേസ് ഷട്ടിലുമായി സിമിലാരിറ്റി ഉണ്ടാവും. സ്പേസ് ഷട്ടിലെ ഒരു എഞ്ചിൻസുമായി സിമിലാരിറ്റി ഉണ്ടാവും, കാരണം അതിൻ്റെ അതേ എഞ്ചിനാണ്, അതേ കോൺഫിഗറേഷനാണ്, എല്ലാമാണ്, വലിയ മാറ്റമൊന്നുമില്ല. അതിൻ്റെ ഉള്ള സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഡെൽറ്റ 4 ഒരു അപ്പർ സ്റ്റേജാണ്, മേലുള്ള സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഓറിയോൺ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ മാത്രമേ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം പഴയതാണ്. SLS എന്ന് പറയുന്ന റോക്കറ്റ് ധാരാളം വർഷങ്ങളായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോക്കറ്റാണ്. പക്ഷേ ഇപ്പോഴാണ് ഏകദേശം നടപ്പിലാവുന്നത്, ഇപ്പോഴാണ് പല ടെസ്റ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടെ ഒരു ഊഹങ്ങളുണ്ടായിരുന്നു, ഒരു റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് 2024 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. ആർട്ടിമസ് പ്രോഗ്രാം വഴി, ആർട്ടിമസ് പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ള പേര്. അതായത് പണ്ട് മൂണിൽ ഇറങ്ങുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോളോ പ്രോഗ്രാം, അതേപോലെ ഇപ്പോൾ ഉള്ള പ്രോഗ്രാമാണ്, 2024 പ്രോഗ്രാമാണ് ആർട്ടിമസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിമസ് എന്ന് പറയുന്ന ആ പ്രോഗ്രാം ഏകദേശം 2028 മാറ്റി വെച്ചിരുന്നു. കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോബ്ജി എന്ന് പറയുന്ന സംഭവമാണ്. ലോബ്ജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫണ്ടിങ് ആയിട്ടുള്ള, ലോകത്തുള്ള മിക്കവാറും എല്ലാ സ്പേസ് ബെയറിംഗ് നേഷൻ, സ്പേസ് ടെക്നോളജി ഉള്ള എല്ലാ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും, ചൈന ഒഴിച്ചുള്ള രാജ്യങ്ങൾ, ചൈനയില്ല, പക്ഷെ അതിൽ ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങളുണ്ട്, അവിടെ ഒരു ഫണ്ട് ചെയ്യുകയാണ് ഒരു മൂണിന് ചുറ്റുമുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ ആ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ധാരാളം പൈസ ചിലവാണ്. പൈസ ചിലവാണെന്ന് മാത്രമല്ല, അതിന് കുറച്ചും കൂടി റിസോഴ്സസ് ചിലവാണ്, റിസ്ക് ഉണ്ട്. അപ്പോൾ 2028 മാറ്റി വയ്ക്കുകയുണ്ടായി ഈ ലാൻഡിങ്. പക്ഷേ മൂണിലോട്ട് ലാൻഡ് ചെയ്യുന്നത് 2028 മാറ്റി വയ്ക്കുകയുണ്ടായി 4 അപ്പുറത്ത്. കാരണം ഈ ലോബ്ജി ഉണ്ടാക്കിയിട്ട് വേണം, ലോബ്ജി എന്ന് പറയുന്ന ഈ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് വേണം പിന്നീട് നമുക്ക് അവിടോട്ട് ഇറങ്ങാൻ, മൂണിലോട്ട് ഇറങ്ങാൻ. പിന്നീട് ഈ ലോബ്ജി വെച്ചാണ് നമ്മൾ മാർസിലോട്ട് പോകുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോബ്ജി എന്ന് പറയുന്ന സംഭവം ക്യാൻസൽ ചെയ്തു എന്നാണ്, മനസ്സിലായത്. ഈ ലോബ്ജി ക്യാൻസൽ ചെയ്യുകയും പിന്നീട് നമ്മൾ വേറൊരു രീതിയിൽ എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ ലോഞ്ച് ഉള്ള ആൾക്കാരായ, ഇപ്പോൾ പ്രൈവറ്റായിട്ടുള്ള ആൾക്കാരായ ബ്ലൂ മൂൺ എന്ന പ്രോജക്റ്റ്, അതായത് ജെഫ് ബെസോസിൻ്റെ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനിയിൽ ഉള്ള ഒരു ബ്ലൂ മൂൺ എന്ന് പറയുന്ന ഒരു ലാൻഡറുണ്ട്, അങ്ങനെ പലതും ഉപയോഗിച്ചായിരിക്കും. എന്താണെന്നറിയില്ല. പക്ഷേ 2024 മൂണിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്നൊരു ഡേറ്റ് നാസ ഫിക്സ് ചെയ്തു.
പക്ഷേ നാസ ഈ ഒരു ഡേറ്റ് മാറ്റാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൽ എസ് എന്ന് പറയുന്ന റോക്കറ്റ് ഉണ്ടാവാൻ ഉള്ള പരിമിതികളാണ്. അതായത് ഡെവലപ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ടായി. കൃത്യസമയത്ത് ഡെവലപ്മെൻ്റ് ആയില്ല, 2020 മൊത്തം ഡെവലപ്മെൻ്റ് ആവേണ്ടതാണ്, പക്ഷെ ആയിട്ടില്ല, മനസ്സിലായില്ല. അപ്പോൾ ഇത് ഈ ഒരു റോക്കറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റയർ മൂൺ പ്രോജക്റ്റിൻ്റെ ഉള്ളത്. മൂണിലോട്ട് ലാൻഡ് ചെയ്യണമെങ്കിൽ, അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റ് വേണമെങ്കിൽ എസ് എൽ എസ് കൂടിയേ തീരും. ഇനി അല്ല, ചിലപ്പോൾ മിക്കവാറും ഈ ലോബ് ജി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ മിക്കവാറും സ്റ്റാർഷിപ്പിലായിരിക്കും അവിടെ അവിടോട്ട് കൊണ്ടുപോകുന്നത്, നമുക്കറിയില്ല. പക്ഷേ അതിനൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മൂണിലോട്ട് പേലോട് എത്തിക്കാൻ പറ്റും എങ്കിൽ അത് തീർച്ചയായും ഇവിടെ നിന്നാണ്, ഇവിടെ സ്റ്റാർഷിപ്പിൽ നിന്നാണ്. സ്റ്റാർഷിപ്പിൻ്റെ ഒരു ലോഞ്ചിന് ഏകദേശം $10 million ആവുള്ളൂ. ഇപ്പോൾ എസ് എൽ എസ് ലോഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക, ഒരു ലോഞ്ചിന് ഏകദേശം $800 million to $900 million ആവും. അത്രയ്ക്കും ഡിഫറൻസ് ഉണ്ട്. 10 million എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഇതുമായി കമ്പയർ ചെയ്ത് നോക്കുക, എസ് എൽ എസ് ലോഞ്ചുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 10 million എന്ന് പറയുന്നത് ഒന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ സ്റ്റാർഷിപ്പ് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും എക്കോണമിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടില്ല, സ്റ്റാർഷിപ്പ് എന്നതാണ് കൊണ്ടുപോകുന്നതെന്ന് എന്നുള്ള അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടില്ല. സ്റ്റാർഷിപ്പ് വരുമ്പോൾ അങ്ങനെ ആയിരിക്കും, അറിയില്ല. ഇതിൽ ധാരാളം ബ്ലോക്സ് ഉണ്ട്, അതായത് ബ്ലോക്ക് 1 and ബ്ലോക്ക് 2 ഉണ്ട്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ആണ് ബേസിക് വേർഷൻ. ബ്ലോക്ക് 2 ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അടുത്ത കാലത്തോളം ഡെവലപ്പ് ആവില്ല. അപ്പോൾ അത് ഏകദേശം 95 ടൺ ഓളം ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ പറ്റും. 95 ടൺ ബ്ലോക്ക് 1 അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റാണ് Saturn V-ൻ്റെ അത്ര. പക്ഷേ ഇത് Saturn V-നെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റ് അല്ല. Saturn V-നെക്കാട്ടി പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്. ഇതിനേകദേശം 130 ടൺ ഓളം ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ പറ്റും. ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റാണ് 130 ടൺ എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മുടെ സ്റ്റാർഷിപ്പിന് ഏകദേശം 150 ടണ്ണോളം ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ പറ്റും, മനസ്സിലായില്ലേ. അപ്പോൾ അത് വരുമ്പോൾ അതായിരിക്കും ഏറ്റവും പവർഫുൾ. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ ബ്ലോക്ക് 2 ആണ് നാസയുടെ ഏറ്റവും പവർഫുൾ റോക്കറ്റ്, മനസ്സിലായില്ലേ. ഏറ്റവും പവർഫുള്ളായ റോക്കറ്റ് ആവണമെന്നില്ല, എങ്കിലും 130 ടൺ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയൊരു പേലോഡാണ്. ഇനി മൂണിലോട്ട് അയക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഉണ്ട്, ബ്ലോക്ക് 1 A, ബ്ലോക്ക് 1 B ഒക്കെ ഉണ്ട്. ഏകദേശം ഇതിനടുവിൽ വരികയാണെങ്കിൽ ഏകദേശം 26 ടൺ to 45 ടൺ ആണ് മൂണിലോട്ട് അയക്കാൻ പറ്റുന്ന പേലോഡ്, മനസ്സിലായില്ലേ. അതായത് ലോ എർത്ത് ഓർബിറ്റിൽ 95 ടൺ ഉണ്ടാകും, പക്ഷെ 95 ടൺ മൂണിലോട്ട് അയക്കാൻ പറ്റില്ല. ആ 95 ടണ്ണിൽ നിന്ന് കുറച്ച് ഭാഗമാണ് മൂണിലോട്ട് പോകാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ. കാരണം അത് ഫ്യുവൽ, അത്രയ്ക്ക് ഫ്യുവൽ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഫ്യുവൽ ബേൺ ചെയ്യണം, അതൊക്കെ ഒരു പണിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ലോസ് വരുമ്പോൾ ഏകദേശം 26 ടണ്ണോളം ബ്ലോക്ക് 1 എത്തിക്കാൻ പറ്റും. മാക്സിമം എത്തിക്കാൻ പറ്റുന്ന പേലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ടണ്ണാണ്. 45 ടണ്ണ് എന്ന് പറയുമ്പോൾ ഏകദേശമായി നല്ലൊരു പേലോഡ് കപ്പാസിറ്റിയാണ്. പക്ഷെ എന്നാലും പല സ്പേസ് എന്തൂസിയസ്റ്റ്, സ്പേസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരിതില്ല. എന്താ പറയുക, ഒരു 2024 ലോബ് ജി ഉണ്ടാവുന്നില്ല. പക്ഷേ പലരും പറയുന്ന ലോബ് ജി ഒന്നും കാര്യമില്ല, കാരണം സ്പേസ് എക്സ് വരുന്നു എന്നുള്ള ഒരു ഖ്യാതി, ഒരു അവഖ്യാതി, അല്ലെങ്കിൽ ഒരു വേറെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലോബ് ജിയും വരണം, അതേപോലെ തന്നെ സ്റ്റാർഷിപ്പും വരണം, എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ശരിയുള്ളത്. എവറി മിഷൻ സക്സസ്ഫുൾ ആവണം സ്പേസിൽ, മനസ്സിലായില്ലേ. അതാണ് വേണ്ടത്. അല്ലാതെ ഒരു മിഷൻ ചെറുതോ ഒരു മിഷൻ വലുതോ എന്നൊന്നുമില്ല. പക്ഷേ അതിൽ കിട്ടുന്ന സയൻസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ സ്പേസ് എക്സ് ഒന്നും സയൻസ് പരമായിട്ടില്ലെങ്കിൽ റിസേർച്ച് ചെയ്യില്ല, അധികം റിസേർച്ച് ചെയ്യില്ല. അവരിൻ്റെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ കോളനൈസ് ചെയ്യുക, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനി ആകുമ്പോൾ അങ്ങനെ ഒരു എയിം പറ്റുള്ളൂ, കാരണം അവർക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, അവർക്കും ഉത്തരം പറയണം. അപ്പോൾ ഈ സയൻസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. പകരം അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സ്പേസ് ഏജൻസിക്കാണ്. അപ്പോൾ ഈ ഒരു ലോബ് ജി എന്ന് പറയുന്ന പ്രോജക്റ്റിൽ ഇന്ത്യയും ഉണ്ട്. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരും അവിടെ ലാൻഡ് ചെയ്യും, മൂണിലോട്ട് പോകും, വൈകാതെ മൂണിലോട്ട് പോവാം.
കാരണം നമ്മളും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കും ഒരു ടിക്കറ്റൊക്കെ എടുത്ത് അവിടോട്ട് പോവാം, വലിയ പണിയൊന്നുമില്ല. പക്ഷെ അന്ന് ലോബ്ജി ശരിയാവണം, ആദ്യം ലോബ്ജി കറക്റ്റാവണം, എന്നിട്ട് അമേരിക്കൻസ് അവിടെ പോകണം, എന്നിട്ട് ബാക്കിയൊരു രാജ്യക്കാരൊക്കെ അവിടെ പോയാൽ എന്ന് അങ്ങനെയൊക്കെ ഒരു സെറ്റാകുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ പോകത്തുള്ളൂ. അത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എസ് എൽ എസിനെ കുറിച്ചുള്ള വാർത്ത. എസ് എൽ എസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൽ മിക്കവാറും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് മിക്കവാറും ഹൈഡ്രോജൻ പവേർഡാണ്. ഹൈഡ്രോജൻ പവേർഡ് ആയിട്ടുള്ള റോക്കറ്റിൻ്റെ ഭയങ്കര മൈലേജ് കിട്ടുന്ന സംഭവമാണ്. അതായത് ഇത്ര വെയിറ്റിന് ഇത്ര ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ആ ഒരു സംഭവം കിട്ടുന്നത്, ഇത്രയ്ക്ക് പേലോഡിന് അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഫ്യൂവലിന് നല്ല മൈലേജ് കിട്ടുന്ന സംഭവമാണ്. പക്ഷേ അതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വലിയ ടാങ്ക് ആവശ്യമാണ്. ഹൈഡ്രജൻ ഫ്യൂലായിട്ടുള്ള ടാങ്കിൽ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും, മനസ്സിലായല്ലേ. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അതൊക്കെ ഭയങ്കര മോശമാണ്. കാരണം ഹൈഡ്രജൻ ഫ്യൂലായിട്ടുള്ള ടാങ്ക് ഇത്ര വലിപ്പം വേണം, അതേപോലെ തന്നെ ഈ ഹൈഡ്രജന് ഹോഴ്സ് പവർ ഇല്ല. പെട്ടെന്ന് തന്നെ ഭൂമിയുടെ ഗ്രാവിറ്റി ഉപയോഗിച്ച് പോകാനുള്ള ഒരു പവറില്ല. അതുകൊണ്ടാണ് സൈഡിൽ റോക്കറ്റ് ബൂസ്റ്റേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു കൺസ്ട്രെയിൻസ്, ആ ഒരു ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ഒരു നല്ലൊരു ഫ്യൂവൽ അല്ല. ഇപ്പോൾ ഹൈഡ്രജൻ ധാരാളം സമയങ്ങളിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസ്ട്രെയിൻസ് ഉണ്ട്, അങ്ങനെയുള്ളൊരു തടസ്സങ്ങളൊക്കെ ഉണ്ട് ഇതിന്, മനസ്സിലായല്ലേ. അപ്പോൾ ഇതൊക്കെ താണ്ടിയാണ് നാസ ഈ ഒരു പ്രോജക്റ്റിലോട്ട് ഇറങ്ങുന്നത്. ഈ ഒരു പ്രോജക്റ്റിൻ്റെ അവസാനം തീർച്ചയായും മനുഷ്യൻ പിന്നെയും ചന്ദ്രനിൽ ഇറങ്ങുമായിരിക്കും. എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയില്ല. പക്ഷേ ഈ കൊറോണ കാരണം മിക്കവാറും അത് മാറ്റിവെക്കാനുള്ള സാധ്യത, മൂണിലോട്ട് പോകുന്ന സംഭവം മാറ്റിവെക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. എക്കോണമി എന്തായിരിക്കുമെന്നറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എപ്പോഴും പറയുമ്പോൾ പീസ്.